ചെന്നൈക്ക് സമീപം ആവടിയിൽ സബർബൻ ട്രെയിനിന്റെ 4 കോച്ചുകൾ പാളം തെറ്റി. ട്രെയിൻ സിഗ്നൽ മറികടന്ന് മുന്നോട്ട് പോയതാണ് അപകട കാരണം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് യാത്ര പുറപ്പെട്ട ട്രെയിനുകൾ മണിക്കൂറുകളായി അമ്പത്തൂരിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. വിനയ്, ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്, പക്ഷെ എങ്ങനെയാണ് ഈ പാളം തെറ്റുന്ന രീതിയിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായത്? ഒപ്പം തന്നെ ബാക്കിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അക്ഷയ, ഇന്ന് പുലർച്ചെ 5:40 ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ചെന്നൈ സബർബൻ ട്രെയിന്, അത് അതിൻ്റെ ആവടിയിലുള്ള ലോക്കോ ഷെഡിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെട്ട സമയത്ത് സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സിഗ്നൽ മറികടന്നുകൊണ്ട് ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണുണ്ടായത്. അണ്ണന്നൂർ ലോക്കോ ഷെഡിൽ നിന്നും ആവടിയിലേക്കുള്ള പാതയിലാണ് ഈ അപകടം നടക്കുന്നത്. എന്തായാലും അപകടം നടന്ന് ഈ ട്രെയിനിൻ്റെ പിൻവശത്തുള്ള 4 ബോഗികളാണ് ഈ സബർബൻ റെയിൽ ലൈനിലേക്കും അപ്പുറത്തുള്ള എക്സ്പ്രസ് റെയിൽ ലൈനിലേക്കും മറിഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തുടർന്ന് ഈ പാതയിലൂടെയുള്ള, അതായത് ചെന്നൈ സെൻട്രലിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ഈ ആവടി അണ്ണന്നൂർ മേഖല എന്ന് പറയുന്നത്. ഈ മേഖലയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സബർബൻ ട്രെയിൻ ഗതാഗതത്തെയും അതുപോലെ തന്നെ എക്സ്പ്രസ് ട്രെയിനുകളുടെയും ഗതാഗതത്തെയും ഇപ്പോൾ പൂർണ്ണമായും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഈ അപകടത്തെ തുടർന്ന് ചെന്നൈ മൈസൂർ വന്ദേഭാരത്, ചെന്നൈ മൈസൂർ ശതാബ്ദി, ചെന്നൈ കോയമ്പത്തൂർ കോവ എക്സ്പ്രസ് എന്നിവ അമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളായി പിടിച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല സപ്തഗിരി എക്സ്പ്രസ്, ബൃന്ദാവൻ എക്സ്പ്രസ്, ബംഗളൂരു ഡബിൾ ഡെക്കർ എക്സ്പ്രസ് എന്നിവയെല്ലാം തന്നെ ഇതുവരെയും ചെന്നൈ സെൻട്രലിൽ നിന്നും യാത്ര പുറപ്പെട്ടില്ല. ചെന്നൈയിലേക്ക് വരേണ്ട പല ട്രെയിനുകളും പകുതി വഴിക്ക് ഇപ്പോൾ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സിഗ്നൽ ലഭിക്കാതെ കിടക്കുകയാണ്. ഇതുവഴിയുള്ള സബർബൻ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ചെന്നൈ ഡിവിഷണൽ റെയിൽ മാനേജർ നേരിട്ടെത്തിയാണ് ഇപ്പോൾ ഈ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നത്. ഇന്ന് തന്നെ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ മേൽനടപടികൾ ഇപ്പോൾ അവർ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ലോക്കോ ഷെഡിൽ നിന്ന് എടുക്കുന്നത് ആയതുകൊണ്ടാണ് ഇതിൽ യാത്രക്കാരില്ലാതിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായത്. 4 ബോഗികളും മറിഞ്ഞ് വീഴുകയായിരുന്നു, ട്രെയിൻ ലൈനിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഈ മറിഞ്ഞു വീഴുന്നതിനിടയ്ക്ക് എക്സ്പ്രസ് ലൈനിൻ്റെ വൈദ്യുത ലൈനിലും തകരാർ സംഭവിച്ചതായാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്.